പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഫെബ്രുവരി മാസം 23 തീയതി ബുധനാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്താൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 17 വാക്യം. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 60:17 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. യെശയ്യ പ്രവാചകനിൽ കൂടെ തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുന്ന ദൈവിക വാഗ്ദത്തങ്ങളും ഉറപ്പുകളുമാണ് നാം ഇന്നത്തെ വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. 60 അധ്യായം ആരംഭിക്കുന്നത് തന്നെ, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ള വലിയ ആഹ്വാനത്തോടെയാണ്. അതായത് ഇസ്രായേൽ ജനം തങ്ങളുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദൈവപദ്ധതിയിലേക്ക് മടങ്ങി വരുമ്പോൾ, അനുസരിക്കുമ്പോൾ, അവർ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ഏത് നിലയിലേക്ക് ദൈവം മാറ്റുന്നു. അവരുടെ അസമാധാനം മാറ്റി, അവർക്കെതിരെയുള്ള അനീതി മാറ്റി, അവർ പിന്തുടർന്നു വന്ന ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മാറ്റി, അവരെ പുതിയ തലങ്ങളിലേക്കും നിലകളിലേക്കും ഉയർത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ കേൾക്കുവാൻ ഇടയായത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കഴിവാല ജീവിതത്തിൽ ഇതുപോലെ നിരവധി അനവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിവിധ തലങ്ങളിലുള്ള അടിമത്തങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ എന്നിവയിൽ കൂടെ ഒക്കെ കടന്നുപോയവരായിരിക്കാം. എന്നാൽ ഈ സമയങ്ങളിൽ നാം അവയെല്ലാം പ്രാർത്ഥനയോടെ പിടിച്ചു നിന്ന് അതിജീവിക്കുമ്പോൾ, നമുക്കെതിരെ അനീതികൾ, അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ, നാം അറിഞ്ഞതോ അറിയാത്തതായിട്ടുള്ള വിഷയങ്ങൾ ഇവയൊക്കെ നേരിടുമ്പോൾ, അവയിലൊന്നും വീണുപോകാതെ തളർന്നു പോകാതെ പ്രാർത്ഥനയോടെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്നത്തെ വചനത്തിൽ കൂടെ നമുക്ക് ഒരു ഹെവൻലി അഷുറൻസ് നൽകുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്ത് തന്നെയാണെങ്കിലും അതിന് മാറ്റം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതിന് ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുക, ദൈവവചനം പാലിക്കുക, ഉൾക്കൊള്ളുക, അനുസരിക്കുക. അത് മാത്രം ചെയ്താൽ മതി, നമ്മുടെ സകല പ്രതികൂലങ്ങളെയും മാറ്റും. നമ്മുടെ ജീവിതത്തിൽ അസമാധാനത്തിൻ്റെയും അസന്തുഷ്ടിയുടെയും അവസ്ഥയാണെങ്കിൽ അവ മാറ്റി സ്വർഗീയ സമാധാന ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മുൻപിൽ അനീതികളാണ് മുഴുവനും. നമുക്ക് നേരിട്ടിരിക്കുന്നതൊക്കെ അനീതിയുടെ തിക്താനുഭവങ്ങളാണ്. അവയൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ നന്മ തരുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ഈ പകൽ എൻ്റെ പ്രേക്ഷകരായ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വേദനയുടെ കാലം മാറ്റി, നിന്ദയുടെ കാലം മാറ്റി, സങ്കടത്തിൻ്റെ കാലം മാറ്റി, കണ്ണുനീരിൻ്റെ കാലം മാറ്റി ഒരു നന്മയുടെ, സമാധാനത്തിൻ്റെ, നീതിയുടെ, അനുഗ്രഹത്തിൻ്റെ കാലം തരുവാൻ
ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ പകലിലേക്ക് കാലൂന്നുക. ഈ ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവശക്തി നിങ്ങളെ നയിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഏത് അനുഭവത്തെയും മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്നും ഞങ്ങളുടെ വേദനകളും നിരാശകളും സങ്കടങ്ങളും അസമാധാനവും അസന്തുഷ്ടിയും അനീതിയും മാറ്റി സമാധാനവും നീതിയും സന്തോഷവും സ്വസ്ഥതയും ദൈവകൃപയും നൽകി ഞങ്ങളെ ജയത്തോടെ നടത്തുമെന്നും ഞങ്ങൾ കടന്നുപോകുന്ന പ്രതികൂലത്തിന്റെ വഴിത്താരകളെ മാറ്റി അനുഗ്രഹം വിതറുമെന്നും ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ഉറപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ ഇന്ന് പകൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ദൈവകൃപ വ്യാപരിക്കണം. പ്രതികൂലങ്ങളെല്ലാം അവിടുന്ന് അനുകൂലമാക്കണം. അനുഗ്രഹത്തോട് നന്മയോടെ ഞങ്ങൾക്ക് തരുന്ന ആയുസ് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ദൈവകൃപയെ അനുഭവിച്ച് അനേകരെ ഈ ദൈവകൃപയിലേക്ക് നയിക്കുവാനും അതിൽ കൂടെ യുഗായുഗങ്ങൾ നിത്യതയിൽ അങ്ങയോട് ചേർന്ന് വാഴുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ പകൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക്, നമ്മുടെ വേദനയ്ക്ക്, നമ്മുടെ ഭാരത്തിന് മാറ്റം വരുത്തി ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഉറപ്പ് നൽകിയ എല്ലാ നന്മകളും സമാധാനവും നീതിയും പ്രദാനം ചെയ്ത് ഇന്നത്തെ നമ്മുടെ അധ്വാനങ്ങൾ, യാത്രകൾ, പഠനങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം തന്നെ ദൈവ കൃപയ്ക്കുള്ളിലാക്കി സന്തോഷകരമായ ജീവിതത്തിന്റെ ഉടമകളായി അനുഗ്രഹത്തോടെ വർത്തിപ്പാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുക്കുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.